ഐ പി എൽ മത്സരങ്ങൾ കേരളത്തിലേക്കുമെന്ന് സൂചന. എല്ലാ ക്രിക്കറ്റ് അസോസിയേഷനുകളെയും പരിഗണിക്കുമെന്ന് ബി സി സി ഐ. തിരുവനന്തപുരത്തിന് പുതിയ ഐ പി എൽ ഫ്രാഞ്ചൈസിക്കുള്ള സാധ്യതയുണ്ട്. വി എസ് കൃഷ്ണരാജ് ചേരുന്നു. കൃഷ്ണരാജ്, എത്രത്തോളം സാധ്യതയാണ് ഐ പി എല്ലിൽ കേരളത്തിലേക്കുള്ളത്? ഇവിടുത്തെ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ സാധ്യമാണ് എന്നാണോ ബി സി സി ഐ പറയുന്നത്? വിവരങ്ങൾ കന്യ. അങ്ങനെയല്ല, ബി സി സി ഐയുടെ ഇന്നത്തെ വാർഷിക പൊതുയോഗത്തിൽ എല്ലാ ക്രിക്കറ്റ് അസോസിയേഷനുകളെയും പരിഗണിക്കാനായി തീരുമാനമായിട്ടുണ്ട്. അതായത് തിരുവനന്തപുരത്തെയും ഒരു വേദിയായി പരിഗണിക്കാനുള്ള സാധ്യത കൂടുന്നു എന്നാണ് അതിനർത്ഥം. നിലവിൽ ഐ പി എല്ലിൽ കൃഷ്ണരാജ് കേൾക്കാമോ? കെ സി എ ഈ കാര്യം അറിഞ്ഞതിന് ശേഷം പ്രതികരണം കെ സി എയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കെ സി എ യുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായിട്ടില്ല. അതായത് നിലവിൽ ഹോം എവേ മത്സരങ്ങൾ, ഒരു ടീമിന്റെ ഹോം എവേ മത്സരങ്ങൾ അവരുടെ തന്നെ ഗ്രൗണ്ടിലായിരിക്കും നടത്തുക. അതായത് ബാംഗ്ലൂർ ടീമിന്റെ മത്സരം ബാംഗ്ലൂരിലും ബാംഗ്ലൂരും ഡൽഹിയും തമ്മിലുള്ള മത്സരത്തിൽ എവേ മത്സരം ഡൽഹിയിലുമാണ് നടക്കാറ്. എന്നാൽ ഇത്തവണ മുതൽ ന്യൂട്രൽ സ്റ്റേഡിയങ്ങൾ, അതായത് ഈ രണ്ട് ടീമുകളുടെയും വേദി അല്ലാതെ മറ്റൊരു വേദിയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്തിന് സാധ്യത കൂടുതലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ രണ്ട് ടീമുകൾ ഉൾപ്പെടുത്തുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിലുള്ള 8 ടീമുകൾ തന്നെ ഐ പി എൽ മത്സരങ്ങളിൽ ഈ സീസണിൽ മതി എന്നാണ് ബി സി സി ഐയുടെ വാർഷിക പൊതുയോഗത്തിന്റെ തീരുമാനം. 2022 മുതൽ രണ്ട് ടീമുകളെ കൂടി പരിഗണിക്കാം എന്ന് ബി സി സി ഐ വാർഷിക പൊതുയോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. കൃഷ്ണരാജ്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു. ശിവശങ്കറിന്റെ അറിവോടെയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നതെന്നും കുറ്റകൃത്യത്തിലൂടെ ശിവശങ്കർ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നും കുറ്റപത്രത്തിലുണ്ട്. നയതന്ത്ര ബാഗിൽ നിന്ന് സ്വർണം കണ്ടെടുത്ത ദിവസം കുറ്റസമ്മതം നടത്തട്ടെയെന്ന് സ്വപ്ന ശിവശങ്കറിനോട് ചോദിച്ചിരുന്നതായും കുറ്റപത്രത്തിൽ പറയുന്നു. സ്വപ്ന സുരേഷ് കഴിയുന്ന അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ കസ്റ്റംസിനെ വിലക്കി ജയിൽ വകുപ്പ്. സന്ദർശകർക്ക് സ്വപ്ന സുരേഷിനെ കാണാൻ കസ്റ്റംസ് അനുമതി ആവശ്യമില്ലെന്ന് ജയിൽ വകുപ്പ് വ്യക്തമാക്കി. കോഫെപോസ ചുമത്തിയവരെ കാണാൻ കസ്റ്റംസ് അനുമതി വേണമെന്ന് ജയിൽ മാനുവലിൽ പറയുന്നില്ലെന്നും ജയിൽ വകുപ്പ് പറയുന്നു. കസ്റ്റംസിന്റെ സാന്നിധ്യത്തിലാണ് ഇതുവരെ സന്ദർശകർക്ക് അനുമതി നൽകിയിരുന്നത്. ഇനി മുതൽ കസ്റ്റംസ് അനുമതി ആവശ്യമില്ലെന്ന് ജയിൽ ഡിജിപിയുടെ നിർദ്ദേശം.